തൃശൂർ മെഡിക്കൽ കോളേജിൽ 38 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. അതീവ ഗുരുതരാവസ്ഥയിൽ ആരെങ്കിലും ഉണ്ടോ? എങ്ങനെയാണ് അവരുടെ ചികിത്സ സംബന്ധിച്ച വിവരങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അവിടുത്തെ ഡോക്ടേഴ്സ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി സുർജിത് അയ്യപ്പത്തിനൊപ്പമുണ്ട്. സുർജിത്, എന്താണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ഈ അപകടത്തിൽപ്പെട്ടവരുടെ ഇപ്പോഴത്തെ നില? ഗോപീഷ്ണൻ, 38 പേരുണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 3 പേർ മാത്രമായി ആണ് ഇപ്പോൾ നിലവിൽ ചികിത്സയിലുള്ളത്. ഇവരുടെ വിവരങ്ങൾ, ഇവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവെക്കാൻ ഡെപ്യൂട്ടി സൂപ്രണ്ടായിട്ടുള്ള ഡോക്ടർ നിഷ, അതോടൊപ്പം തന്നെ ഡോക്ടർ രവി, RMO രൺദീപ് എന്നിവർ ഇവിടെയുണ്ട്. അവർ അവരോട് തന്നെ വിവരങ്ങൾ ചോദിച്ചറിയാം. എങ്ങനെയാണ് ഇപ്പോൾ നിലവിലുള്ള രോഗികളുടെ എണ്ണം, എത്രയാണ് അവരുടെ കണ്ടീഷൻ? 38 പേര് വന്നതിൽ 4 പേര് മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അല്ലെ, ഒരാളെ വീടിനടുത്തുള്ള ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ആംബുലൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. എലിസബത്ത്, 15 വയസ്സ്, ബാക്കി അമ്മയ, അനീറ്റ, പിന്നെ ഒരു അരുൺകുമാറുമാണ് ഇപ്പോൾ ആശുപത്രിയിലുള്ളത്. എല്ലാവരുടെയും നില സ്റ്റേബിളാണ്, ഇതായിട്ട് ആർക്കും ഒന്നുമില്ല. ബാക്കി 38 പേര് വന്നതിൽ എല്ലാവരും തന്നെ ഡിസ്ചാർജ് ആയിട്ട് അവരവരുടെ വീടിനടുത്തുള്ള ആശുപത്രികളിലേക്ക് പോയിട്ടുണ്ട്. ഈ കുട്ടികളുടെ ഇഞ്ചുറി എങ്ങനെയാണ്? കുട്ടികളുടെ ഇഞ്ചുറി 2 പേർക്കും, ഒരാൾക്ക് മുഖത്ത് ഒരു ഫ്രാക്ചർ ഉണ്ട്, പക്ഷേ ഹെഡ് ഇഞ്ചുറി ഒന്നുമില്ല. 2-ാമത്തെ ആൾക്ക് കഴുത്തിലെ ഇല്ലെന്ന് ഒരു അതിൻ്റേതായിട്ടുള്ളൊരു സ്പ്രെയിൻ പോലെയുണ്ട്. അപ്പോൾ അത് സീറ്റ് സ്കാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ റിസൾട്ട് കൂടി നോക്കിയിട്ട് വേണം. കാര്യമായി ഇതായിട്ട് തോന്നുന്നില്ല കുട്ടി. എനിക്ക് തോന്നാൻ സ്പീഡിൽ വന്ന് വണ്ടി ഇടിച്ചപ്പോൾ ഉള്ള ഒരു വിപ്ലാഷ് പോലെ, അങ്ങനത്തെ വല്ല ഇഞ്ചുറി പോലെ ആയിരിക്കും. പക്ഷേ അതർവൈസ് സ്റ്റേബിളാണ് പേഷ്യൻ്റ്. കുട്ടി കോൺഷ്യസ് ആണ്, വേറെ പ്രോബ്ലമൊന്നുമില്ല. ഒരു ആഘാതത്തിൽ നിന്ന് ഒന്ന് മാറി വരുന്നൊരു സമയമുണ്ട്. അപ്പോൾ അതെന്തായാലും ഒബ്സർവ് ചെയ്യാമെന്ന് കരുതി ഇപ്പോഴാണ് അവർ റിയലൈസ് ചെയ്യണം അതിൻ്റെ ആ ഒരു സീരിയസ്നെസ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അരുൺകുമാറിന് കാര്യമായിട്ട് ഇഞ്ചുറി ഇപ്പോൾ ഇല്ല. അവർ അദ്ദേഹത്തിൻ്റെ ഫാമിലി വരാൻ വെയിറ്റ് ചെയ്യുകയാണ്, തിരുവനന്തപുരത്താണ് പോകാനായിട്ട് നിൽക്കുന്നത്. കുട്ടികളെ എല്ലാവരും ഒരുവിധം അയച്ചു കഴിഞ്ഞു രക്ഷാ. അതെ, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇപ്പോൾ വന്ന് അവരെ കണ്ടിരുന്നു. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് തോന്നിയത് അവരൊരു മാനസിക ആഘാതത്തിൽ നിന്ന് അവരിപ്പോഴും വിമുക്തരായിട്ടില്ല എന്നുള്ളതാണ്. അനീറ്റ എന്നുള്ള കുട്ടി നിറകണ്ണുകളോട് കൂടെയാണ് മിനിസ്റ്റർ അടുത്ത് സംസാരിച്ചത്. അപ്പോൾ അവരാ ഒരു ഷോക്കിൽ തന്നെയാണ്. ഈ സ്പീഡിൽ വണ്ടി ഇടിച്ചതിൻ്റെ ആഘാതവും കൂടെയുള്ളവരുടെ വിയോഗമെല്ലാം അവരെ ഒരുപാട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. രവി ഡോക്ടർ പറഞ്ഞ പോലെ എലിസബത്ത് എന്ന് പറഞ്ഞ രോഗി കുട്ടിക്കുള്ളത് കണ്ണിൻ്റെ താഴെയുള്ള ചെറിയ ഫ്രാക്ചറാണുള്ളത്. പിന്നെ അമ്മയ്ക്ക് കഴുത്തിനുള്ള ഇഞ്ചുറി ഉണ്ടെന്നുള്ള പരിശോധിച്ച് വരികയാണ്. അതിൻ്റെ സ്കാനിങ് റിപ്പോർട്ടിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം തീരുമാനിക്കാം. ഈ അരുൺകുമാർ KSRTCയിലെ യാത്രക്കാരനായിരുന്നു. അപ്പോൾ തൊട്ടടുത്തുള്ള ആൾ വരെ തെറിച്ച് പോയി സീറ്റടക്കം റോഡിലെത്തുന്ന ഒരു സ്ഥിതിയിലാണ് പുറകിൽ വന്ന് ഇടിച്ചതെന്നാണ് അദ്ദേഹം വിവരിക്കുന്നത്. അപ്പോൾ ആ ഒരു ആഘാതത്തിൽ തന്നെയാണ് ഇവിടെ ഇപ്പോഴുള്ള 3 പേരും. എന്തായാലും അവർക്ക് ഈ അപകടത്തിൽ പരിക്കേറ്റവരെ സംബന്ധിച്ച്, കുട്ടികളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള മാനസിക ആഘാതം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവരുടെ പരിക്ക് അത്ര കണ്ട് ഗുരുതരമല്ല. ഈ അപകടം നടന്ന ഉടൻ തന്നെ ഇവിടെ മെഡിക്കൽ കോളേജിൽ എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു. പ്രത്യേകിച്ച് സീനിയേഴ്സായിട്ടുള്ള ഡോക്ടർമാരുൾപ്പെടെ ഇവിടെ എത്തിയിരുന്നു. അവർ ആംബുലൻസ് കയറി വരുന്ന മുറയ്ക്ക് തന്നെ ഓരോരുത്തരെയായി കൃത്യമായ രീതിയിൽ തന്നെ കണ്ട് അവർക്ക് ചികിത്സ നൽകുന്ന നടപടിയിലേക്ക് കടന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ അപകടത്തിൻ്റെ ഒരു വ്യാപ്തി മറ്റൊരു തരത്തിലേക്ക് മാറാതിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗോപി, സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. അവിടെയാണ് 38 പേർ നേരത്തെ ചികിത്സയിലുണ്ടായിരുന്നത്. അതിൽ ഇപ്പോൾ 3 പേർ മാത്രമാണ് ആശുപത്രിയിലുള്ളത്. ആശ്വാസകരമായ വാർത്തയാണ്. ബാക്കിയുള്ളവർക്കെല്ലാം അത്ര സാരമായ പരിക്കല്ല എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. മാത്രമല്ല, ചെറിയ പരിക്കുകളുള്ളവരെ അവരെ വീടിനടുത്തുള്ള ആശുപത്രികളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 3 പേർ മാത്രമാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ നിലവിൽ ഇപ്പോൾ ചികിത്സയിലുള്ളത്. അവരുടെ ആരോഗ്യനിലയും അത്ര കണ്ട് ആശങ്കാജനകമല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.